തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ അവരെ കൊച്ചുകുട്ടി അന്ന് മോഷണ കുറ്റം ആരോപിച്ച് അപമാനിച്ച പിങ്ക് പോലീസുകാർക്ക് തക്കതായ ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മൊബൈൽ മോഷണം ആരോപിച്ചത്. ഇപ്പൊ ഈ കുട്ടിക്ക് 1.5 ലക്ഷം രൂപയിലധികം കൊടുക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. കോടതി നിർദ്ദേശിച്ചിരുന്നു അക്കാര്യം. ഇപ്പൊ ഇത് ഈ പോലീസുകാരിയുടെ നീടാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവ് 25 ലക്ഷം രൂപ ഇവരെ കൊടുക്കണം. അതെ, ആദ്യം സർക്കാർ ഇതിനെ എതിർത്താണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ബഹുജന വികാരം വളരെ എതിരായി സർക്കാരിനെതിരായി വന്നപ്പോഴാണ് കോടതിയും വളരെ സ്ട്രോങ് രണ്ട് ഘടകവും കൂടെ കൊടുക്കും. കോടതി വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു പറയാതിരിക്കാനാവില്ല. ഒരു കൊച്ചുകുട്ടിയോട് കാണിച്ച ഈ അതിക്രൂരമായ നടപടിയോട് സർക്കാർ ഇങ്ങനെ നടപടി എടുക്കുന്നത് ശരിയല്ല എന്ന് പോലും വാക്കാലൊരു പ്രവേശനം ഉണ്ടായി. അതിനൊരു മറുവശമുണ്ട്. ഈ കുട്ടിയോട് എന്താ ചെയ്തത്? എടുത്തോന്നല്ല ചോദിച്ചോളൂ. അവരുടെ ഫോൺ കാണുന്നില്ല, അവർ വെച്ചിരുന്ന അവരുടെ ബാഗിൽ കാണുന്നില്ല. അവർ ആദ്യം നോക്കിയപ്പോൾ ബാഗിൽ കണ്ടില്ല, പിന്നീട് ആ ഫോൺ ബാഗിൽ നിന്ന് തന്നെ കിട്ടി. അവരെ സംശയാസ്പദമായി ആ അവരുടെ കാറിനടുത്ത് ഇവരെ കണ്ടപ്പോൾ ഒരു സംശയം കൊണ്ട് അവർ ചോദിച്ചു. ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ ചോദിക്കുകയല്ല, ആ ചോദ്യത്തിന് 1.5 ചോദ്യമായിരിക്കണം. അപ്പൊ ഒരു പോലീസിന് അങ്ങനെ പോലും ചെയ്യാനുള്ള അധികാരമില്ലേ? അല്ല, അതല്ല, അവിടെയാണ് ചോദ്യം. ഈ പറഞ്ഞ ചോദ്യം നിന്നോട്ടെ, അത് മറുപടി പറയാം. എന്നിട്ട് കള്ളി, നീയാണ് ഈ ഫോൺ എടുത്തത്, ഭാഷ വളരെ മോശം, നീ എടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ആ കുട്ടിയെ അവിടെ നിർത്തി അങ്ങോട്ട് കരയിപ്പിക്കുകയും ഉള്ള അവസാനം ഈ കുട്ടി കരയുന്നത് കേട്ടിട്ട് അയാൾ കുട്ടിയുടെ അച്ഛൻ വന്ന് പറഞ്ഞു ഇതാരൊരാൾ ഷൂട്ട് ചെയ്ത് വഴിയാത്രക്കാരൻ മൊബൈലിൽ, അതുകൊണ്ടാണ് കണ്ട് മനസ്സിലായിക്കൊണ്ട് അയാൾ ഇത് ആരും അറിയാതെ ഷൂട്ട് ചെയ്യായിരുന്നു. ഈ സംഭവം പോലീസുകാരും അറിയുന്നില്ല, ഈ കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ അറിയുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവളുടെ ഒരു കൂട്ടുകാരി പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഫോണിൽ ഈ എന്റെ ഫോണിൽ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോഴാണ് ഈ സ്ത്രീയുടെ തന്നെ പിന്നെ ബാഗിനകത്ത് ബെല്ലടി കേൾക്കുന്നത്. ഇതെടുത്തു, ഇപ്പൊ ഈ പറഞ്ഞ കറക്റ്റാണ്, എടുത്തു. എടുത്തപ്പോ കുട്ടി ഇരിക്കുന്നത് ഒരു തലോടലും ഒരു നല്ല വാക്കും പറഞ്ഞു നോക്കി, ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വീണ്ടും ആക്രോശിക്കുക, നീ കള്ളി തന്നെയാണ്, കള്ളിയാണ്, കള്ളിയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കിട്ടിയതിന് ശേഷവും ആ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡും അറിയില്ല. അവിടെയാണ് നിങ്ങൾ ഈ പറയുന്നവരെ പോലീസിനെ പരിശോധിക്കാം, സംശയം നമ്മളെ പോലും വിളിച്ചോണ്ട് പരിശോധിക്കാം, ചോദ്യം ചെയ്യാനും. അതുപോലെ ഒരു കേസിൽ സംശയം വരെയാണ് നമ്മളെ മൂന്നുപേരെയും പൊക്കിക്കൊണ്ട് പോകാം. ഇത് ഇതൊരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. കാരണം കോടതി പോലും പോലീസിനെതിരായിട്ട് പറയുമ്പോൾ, പോലീസിനെതിരായിട്ട് വിധിക്കുമ്പോൾ, ഇത് ഇവിടെ എന്താണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി പോലീസിനെതിരെ എന്തെല്ലാം പിന്നെ പ്രവർത്തനങ്ങളാണ് മറ്റുള്ള സമൂഹത്തിൽ നിന്നും വരുന്നത്, മറ്റുള്ളവരിൽ നിന്നും വരുന്നത്? വിദ്വേഷ പ്രസംഗങ്ങളെ പോലീസിനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, മുദ്രാവാക്യം വിളിക്കുക. കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ ഞാൻ കണ്ടു, അത് നമ്മുടെ ചാനലിൽ തന്നെ അത് കൊടുത്തിരുന്നു. രണ്ട് സംഘടനക്കാരുടെ ഇടയിൽ പോലീസുകാരിരിക്കുക, അവർ രണ്ട് പ്രതികളെ കൊണ്ടുപോവുക. കൊണ്ടുപോയപ്പോൾ അവരിരുന്ന് പോലീസിനെ തെറി വിളിക്കുന്ന വീഡിയോ. പോലീസിനെ എന്തും പറയാം, പോലീസിനെ എന്തും ചെയ്യാം, പോലീസ് ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞു. ആ രീതിയിലാണ് പോലീസ് പോലീസിനെ ജനം കാണുന്നത്. പണ്ടുള്ള എസ്ഐമാരും പോലീസുകാരെയൊക്കെ കണ്ടാൽ അവിടെ കുട്ടികളായാലും മുതിർന്നവരായാലും അവിടെ നിന്ന് മുള്ളുന്ന ഒരു ഒരു കാലഘട്ടം. എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ രാഷ്ട്രീയവൽക്കരിച്ചു? നിങ്ങളെ ഒരു കള്ളനെ പിടിച്ചാലും ഉടനെ MLA വിളിക്കും, വിളിക്കും അല്ലെങ്കിൽ മന്ത്രി വിളിക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കും. ആ സ്ഥിതിയായി ഇന്ന് ഏതൊരു കള്ളനും ഏതൊരു പിന്നെ കൈക്കൂലിക്കാരനും ഏതൊരു പിന്നെ പീഡന കേസിൽ പ്രതിയാവുന്നതും എല്ലാവർക്കും കുറഞ്ഞതൊരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ജനകീയ നേതാവ് ആരെങ്കിലും ഉണ്ടാവും, പ്രത്യക്ഷപ്പെടും. അങ്ങനെ വന്നപ്പോഴാണ് പോലീസിന് എന്തും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം നമുക്കൊക്കെ വന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വരില്ല. കോടതി ഇതിനെ കൂട്ടു നിൽക്കരുത്, കോടതി കൂട്ടുന്നു പറയരുത്, കോടതി കൂട്ടുന്നതും കൂടെ ഈ സഹായത്തിന് വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ സ്ഥിതി അറിയിച്ചു നോക്കൂ. കോടതിയും കൂടി പോലീസിനെ പോലീസ് അങ്ങനെയല്ല. പോലീസിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല. പോലീസിന്റെ കൃത്യം ചെയ്തുകൊണ്ടാണ് നമ്മളെ രാത്രി വീടുകളിൽ കിടക്കുന്നത്. അതൊക്കെ അവരുറങ്ങാതിരിക്കുന്നു, ഇതൊന്നും നമ്മൾ കാണാതെ പോകുന്നില്ല. പക്ഷേ അതിക്രമം, ഞാൻ ചോട്ടെ, അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാം കൊള്ളാമായിരുന്നു. പക്ഷേ കക്കയും ക്യാമ്പിലും ശാസ്ത്രങ്ങളും ക്യാമ്പിലും നടന്ന സംഭവങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ഇത് പറയുമായിരുന്നു. അപ്പൊ കിട്ടുന്ന അധികാരം വെച്ചിട്ട് അമിത അധികാര പ്രയോഗം നടത്തരുത്.
അവിടെയാണ് ഇഷ്യൂ. അപ്പൊ അങ്ങനെ അങ്ങ് ബ്രിട്ടനിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവിടുത്തെ പോലീസ് ലോകത്തെ ഏറ്റവും മാന്യതയുള്ള പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബ്രിട്ടീഷുകാരനാണ് ഇവിടുത്തെ പോലീസിംഗ് സമ്പ്രദായം ഉണ്ടാക്കി വെച്ചത്. ഇവിടെ മർദ്ദനോപാധിയായിട്ടാണ് അവനത് ഉപയോഗിച്ചത്. ഇല്ല, ഞാൻ കണ്ടു, ഞാൻ യൂറോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ബ്രിട്ടനിൽ ഒരു കാര്യം, ഒരു സംശയം ഒരു പോലീസുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംശയം നിവർത്തി ഒരു വഴി ചോദിച്ചു കഴിഞ്ഞാൽ വഴി കാണിച്ചു തരാൻ മാത്രമല്ല കുറച്ചുകൂടി ദൂരമായാലും നടന്ന് നമ്മൾ അനുഗമിച്ചിട്ട് അമേരിക്ക പോലെ അതാണ് അവിടുത്തെ സിസ്റ്റം. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവരെങ്കിൽ നിൽക്കുന്ന ഈ ഹോം ഗാർഡ് ആയാലും പിന്നെ പോലീസുകാരായാലും അവരോട് നമ്മൾ ബ്രിട്ടീഷുകാർ അവരുടെ നാട്ടിലെ പോലീസിന് മാന്യമായി പെരുമാറാൻ ഇവിടെയുള്ള മാന്യമായി പെരുമാറേണ്ടവരെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് മാന്യമായി പെരുമാറുന്നത്. ബാക്കിയൊക്കെ എന്താണ്, ഞാൻ ചോദിച്ചത് ഈ ഒരു കുട്ടിയുടെ കാര്യം തന്നെ അറിയാമല്ലോ, എവിടെ മാന്യത പോയി? അതും ഒരു അമ്മയെ പോലൊരു സ്ത്രീ, അമ്മയായ ഒരു സ്ത്രീയാണ് അവര് കൊച്ചു കുട്ടിയോട് കാണിക്കുന്നത്. ആ കുഞ്ഞ് കള്ളിയാണെന്ന് അറിഞ്ഞിട്ട് വേഷത്തിൽ കയറി കഴിഞ്ഞാൽ അവര് കുട്ടിയെന്നോ അമ്മയെന്നോ ഒന്നുമില്ല. അവര് 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 ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കാവലാളാണ്. അവര് ജനങ്ങൾക്ക് അവരെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും കുറ്റകൃത്യങ്ങൾ നടന്നാൽ അവരെ പഠിക്കാനും അവരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കാനും ഒക്കെ നിയോഗിക്കപ്പെട്ടവരാണ്. അവര് നിയമപാലകരാണ്. നിയമം പാലിക്കപ്പെടുന്നുണ്ടോ? പണ്ടൊരു പോലീസുകാരൻ പുതുതായിട്ട് ജോലി കിട്ടി, കിട്ടിയപ്പോഴത്തേക്ക് അവിടെ എന്തൊരു അത് അതിന് തർക്കത്തിൽ പെട്ട് പിന്നെ അച്ഛനെ ഇവൻ വരട്ടി. അത് സംഭവം വരട്ടിയിട്ടുള്ള തന്നെ അയലോകാരൻ ചെയ്തെടാ, അത് അച്ഛൻ നിന്റെ അച്ഛനല്ലേ, എൻ്റെ തലയിൽ തൊപ്പി വന്നാൽ ഞാൻ അച്ഛനെയും ചെയ്ത് തൊളിയും. അത് അതാണ് പോലീസ്. അപ്പൊ അതുകൊണ്ട് ആ കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. നമ്മുടെ പോലീസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പാവപ്പെട്ട ഒരുത്തരെ കൊണ്ടുവന്ന് പോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടി കൊന്നെന്താണ്, അവന്റെ 6000 രൂപ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചക്ക വെട്ടിയിട്ട് ഒരു പോലും എല്ലാ ചക്ക വെട്ടിയിട്ടും ചക്ക വരിക്ക ചക്ക ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കരുത്. പോലീസ് തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതൊരു മാതൃകാ നടപടിയാണ് കോടതി കാണിച്ചു. അതുപോലെ സർക്കാർ ഇനി ഇതുപോലെ ഏത് പെങ്ക് പോലീസ് അല്ല, ഇനി ഏത് ഇടിയം പോലീസ് വന്നാലും ഏത് ഉമ്മൻ പോലീസ് വന്നാലും പോലീസിനെ ചീത്ത വിളിക്കാം, തെറി വിളിക്കാം. പോലീസിന് മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയില് ഒരു വീഡിയോ എടുത്തിടാം, എന്നിട്ട് കോടതി പോവാം. എന്നെ പോലീസ് ഇങ്ങനെ പറഞ്ഞു. കുട്ടികൾക്ക് ഒരുപാട് അവകാശങ്ങൾ ഇവിടെ ഉണ്ട്. പണ്ടത്തെ പറയുമ്പോൾ കുട്ടികൾക്ക് അവകാശങ്ങൾ ഒരുപാടുണ്ട്. ചൈൽഡ് കമ്മീഷൻ വരെ ഉണ്ട് ഇവിടെ. കമ്മീഷൻ ഇല്ലാത്ത കമ്മീഷൻ, ഏത് രീതിയിലുള്ള കമ്മീഷനാ? കമ്മീഷനാണോ അതോ എന്താണ് കമ്മീഷൻ? എന്തായാലും പിന്നെ ഇതുപോലെ അഭിപ്രായം ഉള്ളവർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള. അത്രയും മാത്രം മനസ്സിലായി. സർക്കാർ അതിനകത്ത് കൃത്യമായി പിന്നെ നിലപാട് പറഞ്ഞിരുന്നു. പിന്നെ കോടതി അത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എപ്പോഴും ജുഡീഷ്യറിക്ക് മേളിലല്ലോ ജനാധിപത്യം. അത് കൂടി ഓർത്തു മതി.